മിശിഹായിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവിശ്വ സുവിശേഷം 8:29 വാക്യം ഇങ്ങനെ വായിക്കുകയാണ്: അവിടുന്ന് എന്നെ തനിയെ വിട്ടിരിക്കുകയല്ല, കാരണം ഞാൻ എപ്പോഴും അവിടുത്തേക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുന്നു. വാസ്തവത്തില് ഈശോ താൻ ഒറ്റപ്പെട്ടു പോയി എന്ന ചിന്ത ഒരിക്കലും ഈശോയ്ക്ക് ഉണ്ടായിട്ടില്ല. കാരണം പിതാവിന് ഇഷ്ടമുള്ളതാണ് ഞാൻ ചെയ്യുന്നത് എന്ന ബോധ്യം എപ്പോഴും ഉണ്ടായിരുന്നു. മാനുഷികമായിട്ട് അങ്ങനെയുള്ള ചിന്തകൾ ഉണ്ടാവാം. കാരണം സ്വന്തം ശിഷ്യന്മാര് പോലും പീഡാനുഭവ അവസരത്തിൽ ഒളിച്ചോടിപ്പോയി. താൻ ഏറ്റവും പ്രിയപ്പെട്ടവനായി കരുതിയിരുന്ന ശിഷ്യൻ യൂദാസ് ഒറ്റിക്കൊടുത്തു. ആരും തന്നെ കൂടെ ഇല്ല, ഞാൻ തനിയാണല്ലോ, എന്റെ ദൈവം എന്തിനാണ് എന്നെ തനിയെ വിട്ടതെന്നൊക്കെ ചോദിക്കാമായിരുന്നു. പക്ഷേ അതൊന്നും സംഭവിക്കുന്നില്ല. നേരെ മറിച്ച് എന്റെ പിതാവ് എന്നെ അയച്ച എന്റെ പിതാവ് എന്റെ കൂടെ ഉണ്ട് എന്ന ബോധ്യം ഈശോയുടെ മനസ്സിലെപ്പോഴും ഉണ്ടായിരുന്നു. മനുഷ്യനെ ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്നത് അവന്റെ ഏകാന്തതയിലാണ്. ഞാൻ ഒറ്റയാണ്, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, എന്നോടുകൂടി ആരുമില്ല, എന്നെ എല്ലാവരും തള്ളിക്കളഞ്ഞു, എന്റെ ഭാര്യയ്ക്ക് എന്നെ മനസ്സിലാവുന്നില്ല, എന്റെ ഭർത്താവിനെ മനസ്സിലാവുന്നില്ല, എന്റെ മക്കൾക്ക് എന്നെ മനസ്സിലാവുന്നില്ല, എന്റെ സമൂഹത്തിന് എന്നെ മനസ്സിലാവും. ഇതെല്ലാം നമുക്കുണ്ടാകാവുന്ന വേദനകളാണ്, അത് നമ്മളെ വളരെയേറെ അലട്ടും എന്നുള്ളതിന് സംശയമൊന്നുമില്ല. എന്നാൽ ഇവിടെ ഈശോ എപ്പോഴും സൂക്ഷിച്ചിരുന്ന ബോധ്യം ഇതാണ്: എന്റെ പിതാവ് എന്നെ അയച്ച എന്റെ പിതാവ് എന്റെ കൂടെയുണ്ട് എന്നുള്ള ബോധ്യം. ഈ ബോധ്യം നമ്മുടെ എല്ലാ ഹൃദയങ്ങളും സൂക്ഷിക്കേണ്ടതുണ്ട്. എനിക്ക് എന്റെ കർത്താവിന്റെ കൂടെയുണ്ട്, എനിക്ക് മറ്റൊന്നും കുറവുണ്ടാവുകയില്ല എന്ന ബോധ്യം നമുക്കുണ്ടെങ്കിൽ, അതല്ലേ പൗലോസ്ലി പറഞ്ഞത്, ദൈവം എന്റെ കൂടെ ഉണ്ടെങ്കിൽ ആരെനിക്കെതിരെ നിൽക്കും? ഈ ഒരു ബോധ്യത്തോടെ നമുക്ക് ദൈവ സാന്നിധ്യ അനുഭവം ഉൾക്കൊള്ളുവാൻ, ആ സാന്നിധ്യം ജീവിക്കുവാൻ ഇടയാവട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ കർത്താവിശ്വമിശ്വര കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.